ഫ്രണ്ട്സ്, വെൽക്കം ടു ആമേസ് വ്ളോഗ്. നമുക്ക് ഇന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അരിപ്പൊടി കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ, ചിക്കൻ കാൽ കപ്പ് എല്ലൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 സവാള, 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് കടലമാവ് വെള്ളത്തിൽ കലക്കിയത്, പിന്നെ പൊടികളാണ്. 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ഗരം മസാല. ആദ്യം നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് ഉപ്പ് വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴക്കണം. കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം, ഒന്ന് സെറ്റാകാൻ വേണ്ടി. അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം. പാൻ ചൂടാകാൻ വെച്ചു. അതിലോട്ട് ഒരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് ചിക്കൻ കൂടി ഇട്ട് കൊടുത്തു. ഇനി പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി,
ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുത്തു. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. അങ്ങനെ മസാലയുടെ ചൂടൊക്കെ പോയി. നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇത് കയ്യിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുങ്ങനെ കുഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ടാണ് മസാല നിറയ്ക്കുന്നത്. ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പ് തന്നെ ആക്കിയാൽ മതി. ഇതും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മസാല നിറച്ചു കൊടുക്കണം. അങ്ങനെയെല്ലാം നമ്മൾ മസാല നിറച്ചു കഴിഞ്ഞു. ഇനിയിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാകാൻ വെച്ചു. ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടലമാവിൽ മുക്കി ഇട്ട് കൊടുക്കണം. ഓരോന്നും ഇതുപോലെ കടലമാവിൽ മുക്കിയിടാം. അങ്ങനെയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെയെല്ലാം ഫ്രൈ ആയി. ഇനി ഇത്
പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് കടലമാവിൽ മുക്കിയിടാം. അങ്ങനെ ഇതും റെഡിയായി. നമുക്കിനി ഇതും പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായി. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാണാൻ തന്നെ സൂപ്പർ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാകും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.